ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ടു ശ്രുതി സ്വാമ വേൾഡ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫോസ്റ്റർ സർക്കുലേഷൻ ഇവാപറേറ്ററിനെ കുറിച്ചാണ്. ഫോസ്റ്റർ സർക്കുലേഷൻ ഇവാപറേറ്ററിന്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഫോസ്റ്റർ സർക്കുലേഷൻ ഇവാപറേറ്ററിന്റെ അസംബ്ലി കാണാം. ഞാൻ ആദ്യം ഈ ഒരു ഇവാപറേറ്ററിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ തരാം. ഫോസ്റ്റ് സർക്കുലേഷൻ ഇവാപറേറ്ററിന്റെ അകത്ത് ഫീഡ് ഇൻലെറ്റ്, ഈ കാണുന്നതാണ് ഫീഡ് ഇൻലെറ്റ്. ഫീഡ് ഇൻലെറ്റ് വഴി പമ്പിന്റെ ഹെൽപ്പോടുകൂടെയാണ് ഫോസ്റ്റ് സർക്കുലേഷൻ ഇവാപറേറ്ററിന്റെ അകത്തോട്ടേക്ക് ലിക്വിഡ് ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന പാർട്ടിനെയാണ് കലണ്ട്രിയ എന്ന് പറയുന്നത്. സ്റ്റീം ജാക്കറ്റഡ് ട്യൂബ്സ് ആണ് കലണ്ട്രിയക്ക് അകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായുള്ള സ്റ്റീം ഇൻലെറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഈ കാണുന്നത് സ്റ്റീം ജാക്കറ്റഡ് ട്യൂബ്സ് ആണ്. സ്റ്റീം ജാക്കറ്റഡ് ട്യൂബ്സ് വഴിയാണ് പമ്പ് യൂസ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫീഡ് ട്രാവൽ ചെയ്യുന്നത്. ഇത് സ്റ്റീം കമ്പാർട്ട്മെന്റ്, ഈ കാണുന്നതാണ് സ്റ്റീം കമ്പാർട്ട്മെന്റ്. ഇത് വേപ്പർ ഹെഡ് അല്ലെങ്കിൽ ഫ്ലാഷ് ചേംബർ. വേപ്പർ ഹെഡിനകത്ത് ഡിഫ്ലക്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. വേപ്പർ ഔട്ട്ലെറ്റ് ആണ് ഈ കാണുന്നത്. വേപ്പർ ഔട്ട്ലെറ്റ് സൈക്ലോൺ സെപ്പറേറ്ററുമായി കണക്ട് ചെയ്തിരിക്കുന്നു. വേപ്പർ ഹെഡിനകത്ത് നിന്ന് ലിക്വിഡ് ഫ്രാക്ഷൻസ് റിമൂവ് ചെയ്യുന്നതിനായി ഒരു റിട്ടേൺ പൈപ്പ് ഉണ്ട്. ഈ റിട്ടേൺ പൈപ്പ് പമ്പിന്റെ ഇൻലെറ്റുമായാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ഫോസ്റ്റ് സർക്കുലേഷൻ ഇവാപറേറ്ററിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പാർട്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഫോസ്റ്റ് സർക്കുലേഷൻ ഇവാപറേറ്ററിന്റെ പ്രിൻസിപ്പിൾ പറയാം. ഫീഡ് ഇൻലെറ്റ് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഫീഡ് പമ്പിന്റെ ഹെൽപ്പോടുകൂടെ സ്റ്റീം ജാക്കറ്റ് ട്യൂബ്സിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൈ പോസിറ്റീവ് വെലോസിറ്റിയിലാണ് ഈ ഫീഡ് സ്റ്റീം ജാക്കറ്റ് ട്യൂബ്സ് വഴി ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് എലിവേറ്റഡ് ആയിരിക്കും. സ്റ്റീമിനകത്ത് നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഈ ട്യൂബിനകത്തൂടെ ട്രാവൽ ചെയ്യുന്ന ലിക്വിഡ് ഹോട്ടായി മാറാൻ തുടങ്ങുന്നു. ഓക്കെ, അങ്ങനെ ചെറുതായി വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പറും റിമൈനിങ് വരുന്ന ലിക്വിഡ് ഫ്രാക്ഷനും ഈ ട്യൂബ് വഴി ട്രാവൽ ചെയ്യുന്നു. പിന്നീട് അത് വേപ്പർ ഹെഡിലോട്ട് റഷ് ഔട്ട് ചെയ്യുന്നു. വേപ്പർ ഹെഡിലോട്ട് എൻറ്റർ ചെയ്യുന്ന ലിക്വിഡ് വേപ്പർ മിക്സ്ചർ സഡൻ ആയി ഫ്ലാഷ് ചെയ്യുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് വേപ്പർ ഹെഡിനകത്തുള്ള പ്രഷർ ഈ ട്യൂബ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. സോ ആ ഒരു പ്രഷർ ഡ്രോപ്പ് കാരണമാണ് സഡൻ ഫ്ലാഷിംഗ് ഉണ്ടാവുന്നത്. സോ വേപ്പറും ലിക്വിഡ് ഫ്രാക്ഷൻസും ഈ വേപ്പർ ഹെഡിനകത്തുണ്ടായിരിക്കും. അത് വേപ്പർ ഹെഡിനകത്ത് തന്നെ വെച്ച് ആ ലിക്വിഡ് ഫ്രാക്ഷനും വേപ്പറും സെപ്പറേറ്റഡ് ആവുന്നു. ലിക്വിഡ് ഫ്രാക്ഷൻ ഡിഫ്ലക്ടറിൽ തട്ടി നേരെ താഴോട്ടേക്ക് വരുന്നു. അത് ഈ റിട്ടേൺ പൈപ്പ് വഴി വീണ്ടും പമ്പിന്റെ ഇൻലെറ്റ് വഴി ഫോസ്റ്റ് സർക്കുലേഷൻ ഇവാപറേറ്ററിനകത്തോട്ടേക്ക് തന്നെ ഫർദർ ഇവാപറേഷന് വേണ്ടി എൻ്റർ ചെയ്യുന്നു. അതേസമയം വേപ്പർ ഹെഡിനകത്ത് റിമൈനിങ് ഉള്ള വേപ്പർ ആവട്ടെ വേപ്പർ ഹെഡിന് തൊട്ടുമേലെയായി കാണുന്ന ഔട്ട്ലെറ്റ് വഴി സൈക്ലോൺ സെപ്പറേറ്ററിനകത്തോട്ടേക്ക് എൻ്റർ ചെയ്യുന്നു. സൈക്ലോൺ സെപ്പറേറ്ററിൽ നിന്ന് പിന്നീട് വേപ്പറും ലിക്വിഡ് ഫ്രാക്ഷനും സെപ്പറേറ്റ് ചെയ്യുന്നു. ലിക്വിഡ് ഫ്രാക്ഷൻ വീണ്ടും ഈ റിട്ടേൺ പൈപ്പ് വഴി താഴോട്ടേക്ക് വരുന്നു. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, നമുക്ക് ഡിസൈഡ് കോൺസെൻട്രേഷൻ എത്തിയിട്ടുള്ള ആ പ്രൊഡക്ട്സ് നമുക്ക് കോൺസെൻട്രേറ്റഡ് പ്രൊഡക്ട് ഔട്ട്ലെറ്റ് വഴി റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഫോസ്റ്റ് സർക്കുലേഷൻ ഇവാപറേറ്ററിന്റെ പ്രിൻസിപ്പിളായി നിങ്ങൾ പറയേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം എന്ന് പറയുന്നത് കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ ആണ്. ഫീഡ് ഇൻലെറ്റ് വഴി പമ്പിന്റെ ഹെൽപ്പോടുകൂടെ സ്റ്റീം ജാക്കറ്റ് ട്യൂബ്സിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഫീഡ് സ്റ്റീമിനകത്ത് നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. കണ്ടക്ഷൻ കൺവെക്ഷൻ എന്നീ രണ്ട് മെക്കാനിസംസ് വഴിയാണ് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അങ്ങനെ ആ ലിക്വിഡ് ഫീഡ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഹോട്ടായി മാറാൻ തുടങ്ങുന്നു. വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ വേപ്പറും ലിക്വിഡ് മിക്സ്ചറും ഈ ട്യൂബ് വഴി സ്റ്റീം ജാക്കറ്റ് ട്യൂബ് വഴി ട്രാവൽ ചെയ്യുന്നു. വേപ്പർ ഹെഡിൽ ോട്ട് എൻറ്റർ ചെയ്യുന്ന സമയത്ത് സഡൻ ഫ്ലാഷിംഗ് ഒക്കെ ചെയ്യുന്നു. വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ വേപ്പർ ഈ ഡിഫ്ലക്ടറിൽ തട്ടുന്ന സമയത്ത് ലിക്വിഡ് ഫ്രാക്ഷൻസും വേപ്പറും സെപ്പറേറ്റഡ് ആവുന്നു. ഓക്കെ, ലിക്വിഡ് ഫ്രാക്ഷൻസ് നേരെ താഴോട്ടേക്ക് റിട്ടേൺ പൈപ്പ് വഴി താഴോട്ടേക്ക് വരുന്നു. അത് വീണ്ടും പമ്പിന്റെ ഇൻലെറ്റ് വഴി ഫർദർ ഇവാപറേഷന് വേണ്ടി ഫോസ്റ്റ് സർക്കുലേഷൻ ഇവാപറേറ്ററിലോട്ട് തന്നെ എൻ്റർ ചെയ്യുന്നു. വേപ്പർ ആകട്ടെ വേപ്പർ ഹെഡിന്റെ ഔട്ട്ലെറ്റ് വഴി അത് സൈക്ലോൺ സെപ്പറേറ്ററിലോട്ട് എൻ്റർ ചെയ്യുന്നു. സൈക്ലോൺ സെപ്പറേറ്ററിൽ നിന്ന് ആ വേപ്പറും ആ വേപ്പറിനകത്ത് റിമൈനിങ് ലിക്വിഡ് ഫ്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അതും സൈക്ലോൺ സെപ്പറേറ്ററിൽ വെച്ച് സെപ്പറേറ്റഡ് ആവുന്നു. ലിക്വിഡ് ഫ്രാക്ഷൻസ് വീണ്ടും
ഈ റിട്ടേൺ പൈപ്പിലോട്ട് തന്നെ വരുന്നു. റിട്ടേൺ പൈപ്പിൽ നിന്നും ഡിസൈഡ് കോൺസെൻട്രേഷനിൽ എത്തിയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് ഡിസ്ചാർജ് ഔട്ട്ലെറ്റ് വഴി റിമൂവ് ചെയ്യാവുന്നതാണ്. ഡിസൈഡ് കോൺസെൻട്രേഷനിൽ എത്തിയിട്ടില്ല എങ്കിൽ ആ ലിക്വിഡ് ഫ്രാക്ഷൻ വീണ്ടും പമ്പിന്റെ ഇൻലെറ്റ് വഴി ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഇവാപറേറ്ററിന്റെ അകത്തോട്ട് തന്നെ എൻട്രി ചെയ്യുന്നു. അപ്പം കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ എന്നീ രണ്ട് മെക്കാനിസംസ് വഴിയാണ് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതാണ് ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഇവാപറേറ്ററിന്റെ പ്രിൻസിപ്പിളിനകത്ത് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഞാൻ ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഇവാപറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ പാർട്ടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ സ്റ്റീം ജാക്കറ്റ് ട്യൂബ്സ് കണ്ടു. രണ്ട് ട്യൂബ് ഷീറ്റിന് ഇടയിലായാണ് ഈ സ്റ്റീം ജാക്കറ്റ് ട്യൂബ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ട്യൂബ് ഷീറ്റും അതുപോലെ ഇവിടെ ഒരു ട്യൂബ് ഷീറ്റും ഉണ്ടായിരിക്കും. ഈ രണ്ട് ട്യൂബ് ഷീറ്റിന് ഇടയിലായാണ് സ്റ്റീം ജാക്കറ്റ് ട്യൂബ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ട്യൂബ്സിന്റെ ഇന്നർ ഡയമീറ്റർ 0.1 മീറ്ററും ലെങ്ത് 2.5 മീറ്ററും ആയിരിക്കും. സ്റ്റീം ജാക്കറ്റ് ട്യൂബ്സ് ടോപ്പ് സൈഡില് വേപ്പർ ഹെഡിലോട്ട് പ്രൊജക്ട് ചെയ്താണ് ഇരിക്കുന്നത്. വേപ്പർ ഹെഡിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഫ്ലാഷ് ചേംബർ. ഫ്ലാഷ് ചേംബറിനകത്ത് നേരത്തെ നിങ്ങൾ ഡിഫ്ലക്ടർ കണ്ടു. ഓക്കെ, ഇനി ഈ വേപ്പർ ഹെഡ് റിട്ടേൺ പൈപ്പുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ആ റിട്ടേൺ പൈപ്പ് പമ്പിന്റെ ഇൻലെറ്റിലോട്ടാണ് എൻട്രി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ നോക്കിക്കോളൂ, കൺസ്ട്രക്ഷൻ പാർട്ടിനകത്ത് നിങ്ങൾ പറയേണ്ടത് ഒരു പമ്പുണ്ട്. ഈ പമ്പിന്റെ ഹെൽപ്പോടുകൂടിയാണ് ലിക്വിഡ് ഫീഡ് സ്റ്റീം ജാക്കറ്റ് ട്യൂബ്സിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു പാർട്ടിനെയാണ് കലൻഡ്രിയ എന്ന് പറയുന്നത്. സ്റ്റീം കമ്പാർട്ട്മെന്റ് കഴിഞ്ഞാൽ ഫോസ്റ്റ് സർക്കുലേഷൻ ഇവാപറേറ്ററിനകത്ത് വരുന്ന നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വേപ്പർ ഹെഡ് ആണ്. വേപ്പർ ഹെഡിനെ തന്നെയാണ് ഫ്ലാഷ് ചേംബർ എന്ന് പറയുന്നത്. ഈ വേപ്പർ ഹെഡിനകത്ത് ഡിഫ്ലക്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഡിഫ്ലക്ടറിന്റെ ഹെൽപ്പോടുകൂടിയാണ് വേപ്പർ ഹെഡിനകത്തോട്ടേക്ക് എൻട്രി ചെയ്യുന്ന വേപ്പർ ലിക്വിഡ് മിക്സ്ചർ സെപ്പറേറ്റഡ് ആകുന്നത്. ഈ വേപ്പർ ഹെഡ് റിട്ടേൺ പൈപ്പുമായി കണക്ട് ചെയ്തിരിക്കുന്നു. വേപ്പർ ഹെഡിനകത്തുള്ള ലിക്വിഡ് ഫ്രാക്ഷൻസ് ഈ റിട്ടേൺ പൈപ്പ് വഴിയാണ് പമ്പിന്റെ ഇൻലെറ്റ് വഴി ഫർദർ ഇവാപറേഷൻ ചെയ്യുന്നതിനായി ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഇവാപറേറ്ററിനകത്തോട്ടേക്ക് എൻട്രി ചെയ്യുന്നത്. വേപ്പർ ഹെഡിന്റെ ടോപ്പിലായി കാണുന്ന ഔട്ട്ലെറ്റ് വഴിയാണ് വേപ്പർ സൈക്ലോൺ സെപ്പറേറ്ററിലോട്ട് എൻട്രി ചെയ്യുന്നത്. ഫോസ്റ്റ് സർക്കുലേഷൻ ഇവാപറേറ്ററിനകത്ത് വേപ്പർ ഹെഡുമായി സൈക്ലോൺ സെപ്പറേറ്റർ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഫോസ്റ്റ് സർക്കുലേഷൻ ഇവാപറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ പാർട്ടിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഞാൻ ഫോസ്റ്റ് സർക്കുലേഷൻ ഇവാപറേറ്ററിന്റെ വർക്കിംഗ് ആണ് പറയുന്നത്. സ്റ്റീം ഇൻലെറ്റ് വഴി സ്റ്റീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ജാക്കറ്റിനകത്തോട്ടേക്ക് സ്റ്റീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് പമ്പ് കാണാം. പമ്പിന്റെ ഹെൽപ്പോടുകൂടെ ലിക്വിഡ് ഫീഡ് സ്റ്റീം ജാക്കറ്റ് ട്യൂബ്സിനകത്തോട്ടേക്ക് എൻട്രി ചെയ്യുന്നു. ആ ലിക്വിഡ് ഫീഡ് ഈ സ്റ്റീം ജാക്കറ്റ് ട്യൂബ്സ് വഴി ട്രാവൽ ചെയ്യുന്നു. ആ സമയത്ത് സ്റ്റീമിനകത്തു നിന്നുള്ള ഹീറ്റ് ലിക്വിഡ് ഫീഡ് മെറ്റീരിയൽ അബ്സോർബ് ചെയ്യുന്നു. കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ മെക്കാനിസംസ് വഴി സ്റ്റീമിനകത്തു നിന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഈ കാണുന്ന ട്യൂബ്സിലൂടെ ട്രാവൽ ചെയ്യുന്ന ലിക്വിഡ് ഹോട്ടായി മാറാൻ തുടങ്ങുന്നു. അങ്ങനെ ട്യൂബിനകത്ത് ചെറുതായി വേപ്പർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ആ വേപ്പറും ലിക്വിഡ് മിക്സ്ചറും കൂടെ ഈ ട്യൂബിനകത്തൂടെ ഹൈ പോസിറ്റീവ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു. അത് വേപ്പർ ഹെഡിനകത്തോട്ടേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് സഡൻ ഫ്ലാഷിംഗ് ഒക്കെ ചെയ്യുന്നു. അതിനുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ട്യൂബ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വേപ്പർ ഹെഡിനകത്തുള്ള പ്രഷർ വളരെ കുറവാണ്. അതുകൊണ്ടാണ് സഡൻ ഫ്ലാഷിംഗ് ഒക്കെ ചെയ്യുന്നത്. ഈ ലിക്വിഡ് വേപ്പർ മിക്സ്ചർ ഡിഫ്ലക്ടറിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ലിക്വിഡ് ആൻഡ് വേപ്പർ മിക്സ്ചർ സെപ്പറേറ്റഡ് ആവാൻ തുടങ്ങുന്നു. ലിക്വിഡ് ഫ്രാക്ഷൻസ് നേരെ റിട്ടേൺ പൈപ്പ് വഴി താഴോട്ടേക്ക് വരുന്നു. അത് വീണ്ടും പമ്പിന്റെ ഇൻലെറ്റ് വഴി സ്റ്റീം ജാക്കറ്റ് ട്യൂബ്സിനകത്തോട്ടേക്ക് തന്നെ ഫർദർ ഇവാപറേഷൻ നടക്കുന്നതിനായി എൻട്രി ചെയ്യുന്നു. അതേസമയം വേപ്പർ ഹെഡിനകത്തുള്ള വേപ്പർ ഫ്ലാഷ് ചേംബറിന്റെ ഔട്ട്ലെറ്റ് വഴി സൈക്ലോൺ സെപ്പറേറ്ററിലോട്ട് എത്തുന്നു. സൈക്ലോൺ സെപ്പറേറ്ററിൽ വെച്ച് ഫർദർ സെപ്പറേഷൻ നടക്കുന്നു. സൈക്ലോൺ സെപ്പറേറ്ററിൽ നിന്നും ലിക്വിഡ് ഫ്രാക്ഷൻ റിട്ടേൺ പൈപ്പ് വഴി ഫർദർ ഇവാപറേഷൻ നടക്കുന്നതിനായി പമ്പ് വഴി സ്റ്റീം ജാക്കറ്റ് ട്യൂബിനകത്തോട്ടേക്ക് തന്നെ എൻട്രി ചെയ്യുന്നു. വരുന്നു റിട്ടേൺ പൈപ്പിൽ നിന്നും ഡിസൈഡ് കോൺസെൻട്രേഷനിൽ എത്തിയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് ഡിസ്ചാർജ് ഔട്ട്ലെറ്റ് വഴി റിമൂവ് ചെയ്യാവുന്നതാണ്. ഡിസൈഡ് കോൺസെൻട്രേഷനിൽ എത്തിയിട്ടില്ല എങ്കിൽ ആ ലിക്വിഡ് ഫ്രാക്ഷൻ വീണ്ടും പമ്പിന്റെ ഇൻലെറ്റ് വഴി ഫോസ്റ്റ് സർക്കുലേഷൻ ഇവാപറേറ്ററിന്റെ അകത്തോട്ട് തന്നെ എൻട്രി ചെയ്യുന്നു. അപ്പം കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ എന്നീ രണ്ട് മെക്കാനിസംസ് വഴിയാണ് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഞാൻ പറയുന്നത് ഫോസ്റ്റ് സർക്കുലേഷൻ ഇവാപറേറ്ററിന്റെ ഇമ്പോർട്ടന്റ് യൂസസ് ആണ്.
തെർമോലബൈൽ സബ്സ്റ്റൻസസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനായി ഫോസ്റ്റ് സർക്കുലേഷൻ ഇവോപ്പറേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഇൻസുലിൻ ലിവർ എക്സ്ട്രാക്ട് തുടങ്ങിയ പ്രൊഡക്ട്സിൻ്റെ കോൺസെൻട്രേഷന് വേണ്ടിയും നമുക്ക് ഫോസ്റ്റ് സർക്കുലേഷൻ ഇവോപ്പറേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഫോസ്റ്റ് സർക്കുലേഷൻ ഇവോപ്പറേറ്ററിനകത്ത് ലിക്വിഡിൻ്റെ റാപ്പിഡ് മൂവ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് ഹൈ ആയിരിക്കും. സാൾട്ടിംഗ്, സ്കെയിലിംഗ്, ഫോളിംഗ് അതൊന്നും ഫോസ്റ്റ് സർക്കുലേഷൻ ഇവോപ്പറേറ്ററിൻ്റെ കേസിൽ പോസിബിൾ അല്ല. ഇതൊക്കെ നമുക്ക് ഫോസ്റ്റ് സർക്കുലേഷൻ ഇവോപ്പറേറ്ററിൻ്റെ അഡ്വാൻറ്റേജസ് ആയി പറയാം. അതുപോലെ തന്നെ തെർമോലബൈൽ സബ്സ്റ്റൻസസ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായി ഫോസ്റ്റ് സർക്കുലേഷൻ ഇവോപ്പറേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഹൈ വിസ്കസ് പ്രിപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതിനായും ഫോസ്റ്റ് സർക്കുലേഷൻ ഇവോപ്പറേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഫോസ്റ്റ് സർക്കുലേഷൻ ഇവോപ്പറേറ്ററിനകത്ത് പമ്പ് യൂസ് ചെയ്താണ് ലിക്വിഡ് ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയി ഹൈ വിസ്കസ് ആയിട്ടുള്ള സൊല്യൂഷൻസും കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഫോസ്റ്റ് സർക്കുലേഷൻ ഇവോപ്പറേറ്ററിൻ്റെ അഡ്വാൻറ്റേജസ് ആയി പറയാനുള്ളത്. ഫോസ്റ്റ് സർക്കുലേഷൻ ഇവോപ്പറേറ്റർ വളരെ എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയി പറയാനുള്ളത്. ലിക്വിഡ് സർക്കുലേറ്റ് ചെയ്യുന്നതിനായി ഹൈ പവർ റിക്വയർഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എക്യുപ്മെൻറ്റ് വളരെ എക്സ്പെൻസീവ് ആണ് ആസ് കമ്പയർഡ് ടു അതർ ഇവോപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇതാണ് ഫോസ്റ്റ് സർക്കുലേഷൻ ഇവോപ്പറേറ്ററിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയി പറയാനുള്ളത്. ഇന്ന് നമ്മൾ ഈ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫോസ്റ്റ് സർക്കുലേഷൻ ഇവോപ്പറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഇത്രയും കാര്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.